രാഷ്ട്രീയക്കാര് പൊതുവിൽ കുതന്ത്രശാലികളും കരുത്തുള്ളവരും ഒക്കെ ആയാണ് കരുതി പോരുന്നത്. ഇക്കൂട്ടത്തിൽ പ്രാത്ത രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇവിടെ പത്തനംതിട്ടയില നിങ്ങളും അറിയും, വിലോല മനസ്സാണ് മൂപ്പർക്ക്. ഉദാഹരണത്തിന്, മന്ത്രിയെ ഫോൺ വിളിച്ച് മന്ത്രി എടുത്തില്ലെങ്കിൽ പരാതി. ജില്ലയിലെ താൻ ഉൾപ്പെടെയുള്ളവർ നടത്തേണ്ട പരിപാടിയിൽ തന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് പരാതി. ദേശാഭിമാനി വാർത്തയിൽ ഫോട്ടോ വന്നില്ലെങ്കിൽ പരാതി. നിസ്സാര കാര്യത്തിന് പിണങ്ങും. ജില്ലയിലെ മുന്നണി സംവിധാനത്തെ തന്നെ അലങ്കോലപ്പെടുത്തിയാലേ മൂപ്പർക്കൊരു ത്രില്ലുള്ളൂ ഇതിന്റെ പേരിൽ. ഏതായാലും വേദിയിൽ ഒരുമിച്ച് വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും തെളിഞ്ഞാൽ കൊള്ളാം. ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ, ഇഷ്ടവസന്തടങ്ങളിൽ എത്തി ഇണയറയന്നങ്ങൾ, കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു മൂന്നാം തവണ എം എൽ എ ആയിട്ട് ഒരു വർഷമായി. ഇന്നേവരെ എന്നെ അങ്ങനെ മിനിസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം ഉണ്ട് അല്ലെങ്കിൽ ആലോചിക്കണം ഇരിക്കണം എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാനിപ്പോ വിളിക്കാറില്ല. ഒരുപാട് തവണ വിളിച്ച് ഫോൺ എടുത്തിട്ടില്ല. സഖാവിനെ മെമ്പറാക്കാൻ വേണ്ടി ഞാനൊക്കെ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ കാര്യം വന്നപ്പോ വിളിച്ചാ ഫോൺ എടുക്കൂല. എടുക്കണ്ടാത്ത നമ്പറൊക്കെ ഞാനിങ്ങനെ കോപ്പൻ എഴുതി വെക്കും. അത് എന്റെ നമ്പറാണ്, ഞാനിപ്പോ സഖാവിനെ വിളിക്കുന്നത്. അത് വ്യാഖ്യാനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കാനോ പറയുന്നതിനോ എനിക്ക് സമയമില്ല. ഒരുപാട് തവണ ഞാൻ വിളിച്ചിട്ട് തിരിച്ച് ഫോൺ വിളിക്കാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനം എനിക്കുണ്ട്. തന്നെ ഞാൻ അതുവരെ പരസ്യം പറയാൻ പോയില്ല. ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേഷ്. വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ ഇപ്പോ എന്തായാലും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇതിനു മുൻപും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. ഇരു ഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, ഇഷ്ടവസന്തടങ്ങളിൽ എത്തി ഇണയറയന്നങ്ങൾ. തലേന്ന് രാത്രിയിലാണ് എന്നെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിളിച്ച് ഇനി നാളെ പ്രോഗ്രാമാന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നേരത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഒരു കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ പോരായ്മ സംഭവിക്കില്ല. നിങ്ങൾക്ക് മറ്റു പണിയില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ പണി കുറെ നാൾ ചെയ്തതായതുകൊണ്ട്, കാരണം ഇവിടെ അങ്ങനെ ഒരു വിവാദങ്ങളും ഇല്ല. അങ്ങനെ ഒരു വിവാദങ്ങളോടും ഞാൻ പ്രതികരിക്കാനും ഇല്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. വക്രദൃഷ്ടി പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം 9:00.